ഒരു നിറത്തോട് ഇങ്ങനെ ഭയക്കുന്ന ഒരു ഭരണകൂടം അവസാനം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി അവസാനം തീരുമാനിച്ചത്. ഇപ്പോ അതിലും ചെറിയ മാറ്റം വരുത്തേണ്ട, കാരണം കാക്കകൾ ആകാശത്തുള്ളത് കൊണ്ട് ആ കറുപ്പ് അത്രയൊന്നും മുഖ്യമന്ത്രിക്ക് പിടിക്കില്ല എന്നാണ് അദ്ദേഹം പുതുതായി കണ്ടെത്തിയിട്ടുള്ള ഭാഷ. നിങ്ങൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങളെ തിരഞ്ഞു വരാൻ കേരളത്തിലെ ജനത ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ നിരന്തരമായി പ്രയാസപ്പെടുത്തുന്ന ഭരണകൂടത്തിന്റെ നെറികേടുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ബജറ്റ് വഴിയും സർക്കാരിന്റെ സമീപനങ്ങൾ വഴിയുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ മറുഭാഗത്ത് ഭരണാധികാരത്തിന്റെ സകല നെറികേടുകളും കാണിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിയുടെ കൂട്ടാളികളായിട്ടുള്ള ക്യാബിനറ്റ് അംഗങ്ങളും യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ പോലും ദുസ്സഹപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പോകുന്ന വഴി നിസേബ് പറഞ്ഞ പോലെ കറുത്ത കുപ്പായം ധരിക്കുന്നവൻ, കറുത്ത കുടയെടുക്കുന്നവൻ, ഒരു നിറത്തോട് ഇങ്ങനെ ഭയക്കുന്ന ഒരു ഭരണകൂടം അവസാനം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി അവസാനം തീരുമാനിച്ചത്. ഇപ്പോ അതിലും ചെറിയ മാറ്റം വരുത്തേണ്ട, കാരണം കാക്കകൾ ആകാശത്തുള്ളത് കൊണ്ട് ആ കറുപ്പ് അത്രയൊന്നും മുഖ്യമന്ത്രിക്ക് പിടിക്കില്ല എന്നാണ് അദ്ദേഹം പുതുതായി കണ്ടെത്തിയിട്ടുള്ള ഭാഷ. നിങ്ങൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങളെ തിരഞ്ഞു വരാൻ കേരളത്തിലെ ജനത ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ പറഞ്ഞ പോലെ ഗോവിന്ദൻ മാഷ്ടെ ജാഥയുണ്ട്. ആ ജാഥയിലെ മുദ്രാവാക്യം സാന്ദർഭികമായോ അതല്ലെങ്കിൽ അറിയാതെയോ നിങ്ങൾ ജനകീയ പ്രതിരോധത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലെ പ്രസംഗം മുഴുവൻ ബജറ്റിനെതിരാണ്. പക്ഷെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, അത് കേന്ദ്രത്തിലേതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ജനവിരുദ്ധമായി നിങ്ങൾ നടപ്പിലാക്കുന്ന ബാലഗോപാലന് നേരത്തെയുള്ള ധനകാര്യമന്ത്രിമാരെ പോലെ ഐസകിനെ പോലെ അങ്ങനെയൊന്നും ഒരു ഡിപ്ലോമസിയുടെ ഭാഷ അറിയാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പച്ചക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കണം, നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് തരണം. പോത്തിന്റെ ചെവിയിൽ നിന്റെ ഇറച്ചി ഞങ്ങൾക്ക് വേണം, നിന്നെ അറുക്കുകയാണെന്ന് പറയുന്നത് പോലെയാണ് കേരളത്തിലെ മലയാളികളുടെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ധനകാര്യമന്ത്രി പച്ചക്ക് അവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ ഓർത്തു നോക്കുക, എല്ലാ തലത്തിലും ഒരുപക്ഷെ കേരളത്തിലെ ബജറ്റ് കൊണ്ടുണ്ടാക്കിയത് കേന്ദ്രത്തിനെതിരായി കേരളത്തിന് നടത്താൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു. കേന്ദ്രത്തിനെതിരെ കേന്ദ്രം നിരന്തരമായി വർദ്ധിപ്പിക്കുന്ന ഡീസൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധനവിനെതിരെ എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാരനോ ഇവിടുത്തെ ഗോവിന്ദൻ മാഷിനോ ഇനി സംസാരിക്കാനാവുക? ഏത് തരത്തിലാണ് പറയാനാവുക? എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അവർക്ക് മുകളിൽ അമിതമായ ബാധ്യതകൾ ഉണ്ടാക്കുന്ന, അവരുടെ ജീവിതത്തെ ദുസ്സഹപ്പെടുത്തുന്ന, എന്നാൽ ഇതിനകത്ത് വേറെ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും കൊണ്ടുവരാതിരിക്കുക, എന്നിട്ടോ ജനകീയമായ സമരങ്ങളെ പൂർണ്ണമായി ഭയപ്പെടുകയും ചെയ്യുക. ഇപ്പൊ നിരന്തരമായ കേസുകൾ യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ എടുക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് സമരത്തിന് വരുന്നവരെ ഭയപ്പെടുത്തി തിരിച്ചയക്കണമെന്നാണ്. നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി രണ്ടാമത് തുടർഭരണം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ സഖാക്കളിലെങ്കിലും ഉണ്ടായിരുന്ന പ്രതീക്ഷ അവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിരന്തരമായി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച എല്ലായിടത്തും, അത് ത്രിപുരയായാലും അത് ബംഗാളായാലും അവിടങ്ങളിലൊക്കെ തന്നെ ജനവിരുദ്ധതയുടെ മൂർത്തഭാവമായി സി പി എം മാറിയിട്ടുണ്ട്. എന്നാൽ സി പി എമ്മിന് ബംഗാൾ പോലെ ത്രിപുര പോലെ സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. എന്നാൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അതിന്റെ ഒരു അപകടത്തെ സ്വാഭാവികമായും ലഘൂകരിക്കാൻ ഇടക്കാലങ്ങളിൽ യു ഡി എഫിന്റെ ഗവൺമെന്റുകൾ വരാറുണ്ട്. ജനകീയമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ മുന്നേറ്റം ഇല്ലാതെ പോയതാണ് ഈ തുടർഭരണം എന്ന് പറയുന്നത്. ആ തുടർഭരണം രണ്ടു വർഷം എത്തുമ്പോൾ എവിടെയാണ് ഒരു പാർട്ടിയുടെ നയസമീപനങ്ങളും രാഷ്ട്രീയ സമീപനങ്ങളും നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം.